ഡോക്ടർ നജീബ് അല്ലെങ്കിൽ നജീബുള്ള എന്ന കാബൂൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു അദ്ദേഹം. അഫ്ഗാനിസ്ഥാനിലെ പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ PDPA അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് 1986 അഫ്ഗാനിസ്ഥാൻ്റെ പ്രസിഡൻ്റ് ആവുന്നു. പ്രസിഡൻ്റായിട്ട് 86 മുതൽ 92 വരെ, 86 അവസാനമാണ്. അപ്പം അത്രയും കാലഘട്ടം, ഏതാണ്ട് 6 വർഷം പ്രസിഡൻ്റായിട്ട് തുടരുന്നു. 89 സോവിയറ്റ് യൂണിയൻ വിട്ടുപോകുന്നു, സോവിയറ്റ് പട അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറുന്നു. പക്ഷെ പിന്നീട് 3 വർഷം, 1989 മുതൽ 1992 വരെയുള്ള 3 വർഷം നജീബ് അവിടെ പ്രസിഡൻ്റായി പിടിച്ചു നിൽക്കുന്നു. സോവിയറ്റ് യൂണിയൻ്റെ പരോക്ഷ പിന്തുണയുണ്ടെങ്കിലും ശരിക്കും പിന്തുണയില്ല. 3 വർഷം നജീബുള്ള അഫ്ഗാൻ പ്രസിഡൻ്റ് സ്ഥാനത്ത് ശരിക്കും പറഞ്ഞാൽ ലാഡറിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. തൂങ്ങിക്കിടക്കാനായിട്ട് അദ്ദേഹം ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് മാറ്റി, അതിൻ്റെ ഭൗതികമായ അടിത്തറകളെല്ലാം തന്നെ ഇല്ലാതാക്കി, അവിശ്വാസിയല്ലെന്ന് പ്രഖ്യാപിച്ചു. അവിടെ തന്നെ കാബൂളിൽ തന്നെ സ്ഥിരം അദ്ദേഹം പ്രസിഡൻഷ്യൽ പാലസിനടുത്തുള്ള ഒരു മോസ്കിൽ പോയി കൃത്യമായി പരസ്യമായി നിസ്കരിക്കും, എന്നിട്ട് അത് ലൈവായിട്ട് സംപ്രേഷണം ചെയ്യും, അതിൻ്റെ ചിത്രങ്ങളെടുത്ത് പുറത്തു കൊടുക്കും. എന്നിട്ട് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും പരിഷ്കരിച്ചു. പരിഷ്കരിച്ച കോൺസ്റ്റിറ്റ്യൂഷനിൽ കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള എല്ലാ റെഫറൻസും മാറ്റി, ഞാൻ അത്തരക്കാരനല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇസ്ലാമിനെ രാഷ്ട്രത്തിൻ്റെ റിലീജിയനായിട്ട് പ്രഖ്യാപിച്ചു. ഒരുപാട് കാര്യങ്ങൾ, മതപരമായ ഒരുപാട് വിട്ടുവീഴ്ചകൾ. ഈ മുജാഹിദിനുകളെയും അവിടുത്തെ ജനങ്ങളെയൊക്കെ പ്രീണിപ്പിക്കാനായിരിക്കും, മതത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ച, ഏറ്റവും കൂടുതൽ മതത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ച ഒരു നേതാവാണ് നജീബുള്ള. നജീബുള്ള താഴാവുന്നതിൻ്റെ മാക്സിമം താണ്. 92 ഇദ്ദേഹത്തിന് അധികാരം ഒഴിയേണ്ടി വരികയാണ്. 3 വർഷം പിടിച്ചു നിന്നു. അന്ന് റഷ്യക്കാർക്കും റഷ്യ എന്ന് പോയി, 89 91 ആകുമ്പോൾ റഷ്യ പോയി. 91 കഴിഞ്ഞിട്ട് പിന്നെ ബോറിസ് എൽസിനാണ് അവിടെ റഷ്യയിൽ. സോവിയറ്റ് യൂണിയൻ 15 റിപ്പബ്ലിക്കുകളായിട്ട് പോയി. എങ്കിലും അവർ സഹായിച്ചുകൊണ്ടിരുന്നു, മിലിറ്ററിയൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നു, ആയുധങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ അഫ്ഗാൻ ദേശീയത എന്ന് പറയുന്നൊരു സാധനം ഇല്ലാത്തതുകൊണ്ട്, ഒരു ദേശീയതയാണ് തൻ്റെ ഐഡിയോളജി എന്ന് നജീബുള്ള പ്രഖ്യാപിച്ചിട്ടും കമ്മ്യൂണിസം പൂർണ്ണമായും പരിത്യജിച്ചിട്ടും വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ ഒരുപാട് താണിറങ്ങിയിട്ട് ഒന്നും നജീബുള്ളക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 92 ഇദ്ദേഹം രാജിവെച്ചു. അന്ന് പോയി യു എൻ എംബസി കയറി 4 വർഷം അവിടെ തന്നെയായിരുന്നു നജീബ്. യു എൻ എംബസി എന്ന് പറയുന്നത് ഒരു UN ഒരു കേന്ദ്രാലയമാണല്ലോ, ഒരു രാജ്യത്തൊരു UN കേന്ദ്രാലയം. അതിന് എന്ത് പ്രൊട്ടക്ഷൻ ആണോ ഉള്ളതെന്ന് ആലോചിക്കാം. പക്ഷേ അതൊരു ഇൻ്റർനാഷണൽ സ്പേസ് എന്ന നിലയിൽ അവിടെ അദ്ദേഹം കഴിഞ്ഞു പോകുന്നു. ഈ 4 വർഷവും അധികാരത്തിന് വേണ്ടിയുള്ള തർക്കങ്ങളും അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളും അഫ്ഗാനിസ്ഥാനിൽ കൊടുമ്പിരി കൊള്ളുകയായിരുന്നു. ഇസ്ലാമിസ്റ്റ് ശക്തികൾ എവിടെ സമ്പൂർണ്ണ അധികാരത്തിൽ വന്നാലും അവിടെ ആദ്യം ഉരുളുന്ന തലകൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടേതായിരിക്കും. ബിക്കോസ് അവർ നിരീശ്വരവാദികളാണ്, ഭൗതികവാദമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അറിയാമല്ലോ നമുക്ക് സ്വാഭാവികമായിട്ട്. അപ്പം അത് ഇറാനിലായിക്കോട്ടെ, ഇന്തോനേഷ്യയിലായിക്കോട്ടെ, ഇറാഖിലാവട്ടെ, അഫ്ഗാനിസ്ഥാനിലാവട്ടെ, ഒരേ സ്ക്രിപ്റ്റാണ്, ഒരേ തിരക്കഥയാണ്. അത് ഇവർക്ക് രണ്ടു കൂട്ടർക്കും സ്വാധീനമില്ലാത്ത സമയത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പരസ്പരം നക്കിത്തോർത്തുമെങ്കിലും ഏതെങ്കിലും ഒരു ഫോഴ്സിന് സ്വാധീനം വരുന്ന സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും മറ്റേ ശക്തികളെ, അങ്ങനെയാണ് ഈ മതങ്ങൾ തമ്മിൽ പരസ്പരം ചെയ്യുന്നത്. അങ്ങനെയാണ്, അതാണ് അഫ്ഗാനിസ്ഥാനിൽ നടന്നത്. താലിബാന് ഭയങ്കര ശത്രുതയായിരുന്നു നജീബിനോട്. 94 രൂപം കൊണ്ട താലിബാൻ 96 ആകുമ്പോഴത്തേക്ക് കാബൂളിനടുത്ത് എത്തുന്നു. ഒരു ദിവസം താലിബാൻ സൈന്യം ഈ UN കാര്യാലയത്തിലേക്ക് ഇരച്ചു കയറുന്നു. അവിടെ ഒന്നോ കുറച്ച് ജോലിക്കാരോ അങ്ങനെയൊക്കെ ഉള്ളൂ, അവരെയൊക്കെ അടിച്ചവസരാക്കിയിട്ട് നേരിട്ട് എന്ന് നജീബ് എംബസിക്കുള്ളിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തെ പിടിച്ച് അവിടുന്ന് വലിച്ചഴിച്ചുകൊണ്ടാണ് കൊണ്ടുവന്നത്. 2 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ സഹോദരനെ ഇവർ ഉപദ്രവിച്ചു. ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ വളരെ മാരകമായി ഉപദ്രവിച്ചു. അതാണ് ശരിക്കും താലിബാൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു സ്വഭാവം മനസ്സിലാക്കുന്ന രീതിയിലാണ് ഉപദ്രവിക്കുന്നത്. അദ്ദേഹത്തെ കൈവെട്ടി, വല്ലാതെ മർദ്ദിച്ചു, അദ്ദേഹത്തിൻ്റെ ലിംഗം വെട്ടി, എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു. എന്നിട്ട് ഇവന്മാർ ഒരു ട്രക്കിൻ്റെ പുറയിൽ ഈ പുള്ളിയെ കെട്ടിയിട്ട് വലിച്ചഴച്ച്, ഇപ്പോൾ ഈ നമ്മളീ പറയുന്ന വണ്ടിയുടെ കീഴിൽ പുറകെ കെട്ടിയിട്ട് വലിച്ചഴച്ചുകൊണ്ട് പോകുന്ന നജീബിനെ ആ ജീപ്പിലിരുന്ന് ഇവന്മാർ വെടിവെക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് കൊണ്ടുപോയി കാബൂളിൽ കൊണ്ടുപോയിട്ട് ഒരു വിളക്ക് കാലിൽ കൊണ്ടുവന്ന് കഴുകേറ്റുകയാണ്.
ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ അനിയനെ രണ്ട് ദിവസം അവിടെ ഡെഡ് ബോഡി കിടക്കുകയാണ്. പിറ്റേന്ന് രാവിലെയാണ് കഴിവ് ഇത് ചെയ്യുന്നത്. രാത്രിയിലാണ് ഈ ഈ അക്രമവും ഈ ടോർച്ചറും ഒക്കെ നടക്കുന്നത്. രണ്ട് ദിവസം അഫ്ഗാനിസ്ഥാൻ്റെ പ്രസിഡൻ്റ്, ലോക മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവ്, ഒരു എന്താ പറയുക, ഒരു ആർക്കും തൊടാൻ പേടിയാണ്. അങ്ങനെ അവസാനം റെഡ് ക്രോസ് ഒക്കെ ഇടപെട്ടാണ് അദ്ദേഹത്തിന് ഇസ്ലാമിക മതനിയമപ്രകാരമായിട്ടുള്ള ശവസംസ്കാരം പോലും നിഷേധിക്കപ്പെട്ടു എന്നുള്ളത്.